വയനാട് മേപ്പാടി വാളത്തൂരിൽ വനാതിർത്തിയിലെ റിസോർട്ട് ഉടമകൾ വനഭൂമി കയ്യേറിയ സംഭവത്തിൽ കേസെടുത്തു. ജണ്ടകൾ പൊളിച്ച് സ്ഥലം കയ്യേറിയ റിസോർട്ട് ഉടമകൾക്കെതിരെയാണ് കേസെടുത്തത്. വനം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗത്ത് വയനാട് DFO വ്യക്തമാക്കി. റിസോർട്ട് നടത്തിപ്പുകാർ വ്യാപകമായി വനഭൂമി കയ്യേറുന്ന വാർത്ത ജനം DB പുറത്തുവിട്ടിരുന്നു. മേപ്പാടി വാളത്തൂരിൽ പലയിടത്തും റിസോർട്ട് നടത്തിപ്പുകാർ വനം വകുപ്പിന്റെ ജണ്ട പൊളിച്ച് നീക്കം ചെയ്ത വനഭൂമി കയ്യേറിയതായി കണ്ടെത്തിയിരുന്നു. വലിയ മലകളുടെ ചെരുവിൽ വനത്തോട് ചേർന്നുള്ള സ്വകാര്യ ഭൂമിയിലാണ് റിസോർട്ടുകൾ ഏറെയും പ്രവർത്തിക്കുന്നത്. ഫോറസ്റ്റ് മിനി സർവേ വിഭാഗം പരിശോധിച്ച ശേഷമാണ് പുതുതായി ജണ്ടകൾ നിർമ്മിച്ചത്. ഇത്തരത്തിൽ അനധികൃതമായി വനഭൂമി കയ്യേറിയ റിസോർട്ട് നടത്തിപ്പുകാർക്കെതിരെയാണ് കേസെടുത്തത്. വനം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗത്ത് വയനാട് DFO ഷജ്ന കരീം പറഞ്ഞു. മേപ്പാടിയിൽ ഒരു സ്ഥലത്ത് മാത്രം നമുക്കൊരു പരാതി ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ആ പരാതി കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് മിനി സർവേക്ക് ആ പരാതി റെഫർ ചെയ്യുകയും ഫോറസ്റ്റ് മിനി സർവേ ഫീൽഡിൽ വന്ന് ആ പരാതി ലഭിച്ച സ്ഥലത്ത് അളന്ന് തിട്ടപ്പെടുത്തിയതിൽ ചെറിയ രീതിയിലുള്ള എൻക്രോച്ച്മെൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഏകദേശം 5 സെൻറ്റോളം എൻക്രോച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് ഫോറസ്റ്റ് മിനി സർവേ നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എൻക്രോച്ച്മെൻറ്റ് കൃത്യമായിട്ട് ഒഴിപ്പിക്കുകയും അവിടെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ വർക്ക് ആ ഒരു എൻക്രോച്ച് ചെയ്ത ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റുകയും ജണ്ട കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പുനഃസ്ഥാപിക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ അവിടെ അവരുടെ പേരിൽ കേസ് രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. വനവാസികൾ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയുൾപ്പെടെ പ്രദേശത്തെ റിസോർട്ട് നടത്തിപ്പുകാർ കമ്പിവേലി കെട്ടി കൈവശപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി. നിയമപ്രകാരമുള്ള വനം വകുപ്പ് ഭൂമികൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും ഈ വിഷയത്തിൽ നിയമ നടപടികൾ തുടരുമെന്നും DFO അറിയിച്ചു. ജനം, വയനാട്.